23-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സി പി എം സംസ്ഥാന സമ്മേളനത്തിന് എറണാകുളത്ത് തുടക്കമായി. മറൈൻ ഡ്രൈവിലെ സമ്മേളന നഗരിയിൽ രാവിലെ 9:30 പാർട്ടി സംസ്ഥാന സെക്രട്ടറിയടക്കം ആനത്തലവട്ട ആനന്ദൻ ചെമ്പതാക ഉയർത്തി. സമ്മേളന നഗരിയായ ബി രാഘവൻ നഗറിൽ പ്രതിനിധി സമ്മേളനം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. ബി രാഘവൻ നഗറിലെ പ്രതിനിധി സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അധ്യക്ഷനായി. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 4 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തുന്നതിനൊപ്പം നവകേരള നിർമ്മിതിക്കായുള്ള നയരേഖയും ഈ സമ്മേളനം ചർച്ച ചെയ്യും. ഭാവി കേരളത്തിന്റെ വികസനത്തിലുള്ള കർമ്മ പരിപാടികൾക്ക് പുതിയ കാഴ്ചപ്പാട് നൽകാനുള്ള നയരേഖ ചൊവ്വാഴ്ച വൈകിട്ട് 4 പൊളിറ്റ്ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇത് 2ാം തവണയാണ് സമ്മേളനത്തിൽ വികസന രേഖ അവതരിപ്പിക്കുന്നത്. പൊളിറ്റ്ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, എസ് രാമചന്ദ്രൻപിള്ള, എം എ ബേബി, ബൃന്ദ കാരാട്ട്, ജി രാമകൃഷ്ണൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. വൈകിട്ട് 5:30 ഗ്രൂപ്പ് ചർച്ച തുടങ്ങും. ബുധനാഴ്ച രാവിലെ മുതൽ പൊതു ചർച്ച തുടരും. വികസന നയരേഖയെക്കുറിച്ചുള്ള ചർച്ച വ്യാഴാഴ്ചയാണ്. തുടർന്ന് ചർച്ചകൾക്ക് മറുപടി. സമാപന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ സംസ്ഥാന കമ്മിറ്റിയെയും സെക്രട്ടറിയെയും പാർട്ടി കോൺഗ്രസിലേക്കുള്ള പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും. വൈകിട്ട് 5 മറൈൻ ഡ്രൈവിലെ ഈ ബാലാനന്ദൻ നഗറിൽ പൊതുസമ്മേളനം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയവും വികസനവും സമന്വയിക്കുന്ന ചർച്ചകളിലൂടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതാകും സി പി എം സംസ്ഥാന സമ്മേളനം. പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനും കേരളത്തിന്റെ വികസനത്തിനുമുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നതാണ് ഈ സമ്മേളനത്തിന്റെ രാഷ്ട്രീയ ദൗത്യം.